Hebrews 7:22, the Bible says, He is the surety of the new covenant or the better covenant. എബ്രായലേഖനം 7:22 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നു. Jesus has taken guarantee that every word spoken will be accomplished in your life. കർത്താവ് തന്റെ വചനത്തിൽ തന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും നടത്തിയെടുക്കാൻ ഉത്തരവാദിയാണ് പുതിയ ഉടമ്പടിയിലൂടെ യേശു എന്നാണ്. അത് ആ നാമത്തിലാണ്. He knows you need a house. He knows you need money. He knows that your children need education. He knows. And he says, I am the guarantee. Don't worry. നിങ്ങൾക്ക് ഒരു വീട് വേണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. നിങ്ങളെ പുതിയ ഉടമ്പടിയിൽ വിളിച്ച കർത്താവിന് സകലം അറിഞ്ഞുകൊണ്ടാ വിളിച്ചു. ആ പുതിയ ഉടമ്പടിയുടെ ഉത്തരവാദിയാണ്, വാഗ്ദത്തങ്ങളുടെ ഉത്തരവാദി. And he has given the Holy Spirit as a guarantee. മാത്രമല്ല തന്റെ ഉടമ്പടിയുടെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയി തന്നിട്ടു. And he is going to come again. ഇനി ആ കർത്താവ് വരുവാനും പോകുന്നു. That is the biggest and glorious hope. അതാണ് നമ്മൾ ഏറ്റവും വലുതും മഹത്വമേറിയതുമായ പ്രത്യാശ. In the name of Jesus, we have a triumphant life on this earth. യേശു ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നമുക്ക്. But we hold on eternal life. എന്നാൽ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഈ ജീവിതത്തിൽ നമ്മൾ ജയാളികളായി. It is traveling like a bus, not sitting down but standing, holding on because the next stop is ours. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുമ്പ് ബസ്സിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് മുകളിലത്തെ കമ്പിയിൽ പിടിച്ചിരിക്കുന്നു. നമ്മുടെ കാല് ഈ ഭൂമിയിലാണെങ്കിലും നമ്മുടെ കൈ നിത്യജീവനെ പിടിച്ചുകൊണ്ട്. What a glorious life. ഓ എത്ര മഹത്വപൂർണമായ ജീവിതമാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ. This is not a story. ഇതൊരു കഥയല്ല. It is a reality. വാസ്തവമാണ്.